കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ശ്രീരംഗപട്ടണവും അവിടം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ തന്റെ ശോഷം നിലക്കും വരെ പോരാടിയ ടൈഗർ ഓഫ് മൈസൂരിന്റെ പാലസും അതുപോലെ കുറച്ച് ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളും കൂടിയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. വാളുകൊണ്ടും തോക്കുകൊണ്ടും മിസൈല് കൊണ്ടൊക്കെ തന്റെ ശത്രുക്കളെയും ബ്രിട്ടീഷുകാരെയൊക്കെ നേരിട്ടിരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ശക്തനായ ഒരു സുൽത്താൻ തന്നെയായിരുന്നു ടിപ്പു സുൽത്താൻ. നമ്മൾ ശ്രീരംഗപട്ടണത്തിലുള്ള ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസിലാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് അതിനുള്ളിലൊക്കെ ഒന്ന് പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് ഗൂഗിൾ പേ വഴി മാത്രമേ ടിക്കറ്റ് കിട്ടുന്നത്, അതുപോലെ കൗണ്ടർ ടിക്കറ്റ് ഇല്ല. അപ്പൊ നമ്മളെ ഫ്രണ്ടും ഫ്രണ്ടിന്റെ ഫാമിലി ഉണ്ട്, അതുപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. മൈസൂരിൽ ലോക്കൽ സെറ്റിലായ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കസിൻ ഉണ്ട്, അവരെ കൂട്ടിയിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പൊ അവനോട് കാര്യങ്ങളൊക്കെ കുറെ കൂടി ചോദിച്ചറിയാണ്. അവനവിടെ സെറ്റിലായ ഒരാളായത് സുൽത്താൻ തന്നെ സമ്മർ കാലം ചിലവഴിച്ചിരുന്ന ഒരു പാലസ് ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ സമ്മർ പാലസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടിപ്പു സുൽത്താൻ്റെ പഴയ തോക്കുകളും അതുപോലെ വാളുകളൊക്കെ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കൊണ്ടുപോയ വാള് ലണ്ടനിലെ ബോൺഹാംസിൽ നിന്നും 14 മില്യൺ ഏകദേശം ഇന്ത്യൻ മണി 143 കോടി രൂപക്കാണ് ലേലത്തിൽ വിറ്റുപോയിട്ടുള്ളത്. ഇത് ഇന്ത്യൻ മുൻകാല പുരാവസ്തുക്കളുടെ റെക്കോർഡുകളെല്ലാം തകർക്കപ്പെട്ടു എന്നുള്ളത് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉച്ചക്ക് വന്ന കാരണം നല്ല വെയിലാണ്. നമ്മൾ കുറച്ച് നേരം ഇതിനുള്ളിൽ തന്നെ തണലിലെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, അവിടെ നിൽക്കാം. നല്ല മെല്ലെ ഇങ്ങനെ നടന്നു പോവാണ്. പാലസിന്റെ സൈഡിലുള്ള തണലുള്ള ഭാഗത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല വെയിലായത് കാരണം സൈഡിലൂടെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലൂടെയാണ് ഇങ്ങനെ നടന്ന് പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതല്ല തോക്ക്, ഇത് വെള്ളടിക്കുന്ന ഗണ്ണാണ്, നനക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പാലസിന്റെ മുൻഭാഗത്തൊക്കെ മിസൈൽസിന്റെ ഒക്കെ ഒരു ഫ്രണ്ട് ഭാഗമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പഴയകാല യുദ്ധമുറകളിലൊക്കെ ടിപ്പു സുൽത്താൻ ഇതുപോലുള്ള മിസൈൽസുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഏകദേശം 2 കിലോമീറ്ററോളൊക്കെ പോകുന്ന തരത്തിലുള്ള മിസൈൽസൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഫ്രഞ്ചുമായി ചേർന്നിട്ടാണ് ആയുധ കരാറുകളൊക്കെ ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് യുദ്ധത്തിനൊക്കെ ഇതുപോലുള്ള മിസൈൽസ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഉപയോഗിച്ചത് ടിപ്പു സുൽത്താനാണെന്ന് ചരിത്രം പറയപ്പെടുന്നു. അപ്പൊ ടിപ്പു സുൽത്താൻ്റെ കോട്ടയുടെ ഈ പാലസിന്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. അപ്പൊ ചുമരുവ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സെക്യൂരിറ്റി വീഡിയോ എടുക്കാനൊന്നും അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. ഉൾഭാഗത്തൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം നമ്മൾ ഉൾഭാഗത്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പിക്ചറിലുള്ള ആളാണ് ടിപ്പു സുൽത്താൻ. അപ്പൊ ടിപ്പു സുൽത്താൻ്റെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു ചിത്രമാണെന്ന് അന്നത്തെ കാലത്തെ ഒരു ചിത്രകാരൻ വരച്ചതാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന ടിപ്പു സുൽത്താൻ്റെ 3 ലെയറായിട്ടുള്ള കോട്ടയിലേക്ക് ബ്രിട്ടീഷുകാരും ഹൈദരാബാദ് നിസാമിൻ്റെ സൈന്യവും മറാഠി സൈന്യമൊക്കെ ചേർന്നിട്ടുള്ള 50,000 വരുന്ന സൈന്യം ടിപ്പു സുൽത്താൻ്റെ കോട്ട ആക്രമിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ 3-ാം ആംഗ്ലോ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിന് വളരെയധികം കുറവ് സംഭവിച്ചിരുന്നു. എങ്കിലും ടിപ്പു സുൽത്താനും പടയാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി തന്നെയാണ് മരിച്ചിട്ടുള്ളത്. ഈ കാണുന്ന വാട്ടർ ഗേറ്റ് വഴി പുറത്ത് കടക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരെ വെടിവെച്ച് മുന്നേറുന്നതിനിടയിലാണ് ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് ടിപ്പു സുൽത്താൻ മരണപ്പെട്ടുവെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് ടിപ്പു സുൽത്താൻ മരണപ്പെട്ട് കിടന്നിരുന്ന ഒരു സ്ഥലം. അപ്പോൾ ഒരുപാട് പടയാളികളുടെ കൂടെ ടിപ്പു സുൽത്താനും മുകളിലായിട്ട് കിടന്നു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കാണുന്ന കല്ല് വെച്ച സ്ഥലത്താണ് ടിപ്പു സുൽത്താൻ്റെ മൃതദേഹം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ടിപ്പു സുൽത്താനെ തൻ്റെ പിതാവ് ഹൈദർ അലിയെ സംസ്കാരം ചെയ്തിട്ടുള്ള ഗുംബസ് എന്ന് പറഞ്ഞ ഈ കാണുന്ന സ്ഥലത്താണ് ടിപ്പു സുൽത്താനെയും മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താൻ്റെ ലാൽമഹൽ പാലസ് പിടിച്ചെടുക്കപ്പെടുകയും അവിടെ ബോംബ് വെച്ച് തകർക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം ലണ്ടനിലേക്ക് കൊണ്ടുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. സമ്മർ പാലസിൻ്റെ അകത്തുള്ള ഒരു രൂപരേഖയാണ് ശ്രീരംഗപട്ടണത്തിൻ്റെയും കോട്ടയുടെയും അതിൻ്റെ തൊട്ടടുത്തുള്ളതൊക്കെ നമ്മൾ നിൽക്കുന്ന സമ്മർ പാലസിൻ്റെയൊക്കെ ഉള്ള ഒരു രൂപരേഖയാണ് ഈ കാണുന്നത്. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഹൈദർ അലി തൻ്റെ മകനായ ടിപ്പു സുൽത്താനെ ആയുധകലകളിലും ഭാഷാ പരിജ്ഞാനവും അതുപോലുള്ള കുതിരസവാരി അതുപോലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം തൻ്റെ
യുദ്ധമുറകളിലൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കൂടെ കൂട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് ടിപ്പുവിന്റെ പടയോട്ടം തന്നെയായിരുന്നു. തന്റെ അയൽ രാജ്യങ്ങളൊക്കെ തന്റെ സാമ്രാജ്യത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ടിപ്പുവിന്റെ പടയോട്ടത്തിൽ ടിപ്പു വളരെയധികം വിജയിച്ചിരുന്നു. സുൽത്താൻ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അതുപോലെ പാത്രങ്ങളും അതുപോലെ വാളുകളെ തോക്കുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. യുദ്ധമുറകൾ കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വളരെയധികം തലവേദനയും പേടിയുണ്ടാക്കിയിരുന്ന ഒരു സുൽത്താൻ തന്നെയായിരുന്നു ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷുകാരൊക്കെ അന്നത്തെ കാലത്ത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വാട്ടർ ജയിലിനകത്താണ് ടിപ്പു സുൽത്താൻ ശിക്ഷകളൊക്കെ നടപ്പാക്കിയിരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വാട്ടർ ജയിൽ. ഇതിൻ്റെ അകത്തു ആയിരുന്നു പിടിക്കപ്പെടുന്ന ബ്രിട്ടീഷുകാരൊക്കെ ശിക്ഷിച്ചിരുന്നത്. വാട്ടർ ജയിലിനകത്ത് ഈ കാണുന്ന കല്ലുകളിലാണ് രണ്ട് കൈകളും ബന്ധിക്കപ്പെട്ടിട്ട് ബ്രിട്ടീഷുകാരെങ്ങനെ നിരത്തി നിർത്തിയിരുന്നത്. അപ്പോൾ പിടിക്കപ്പെടുന്ന ബ്രിട്ടീഷുകാരൊക്കെ അന്നത്തെ കാലത്ത് ശിക്ഷ നടപ്പാക്കിയിരുന്നത് ഇതിനകത്താണ്. ഇത് വലിയൊരു ഉയരമൊന്നുമില്ല. അപ്പോൾ ഇതിലാണ് ആളുകളെ നിർത്തിയത്. അതുപോലെ ഈ കാണുന്ന തൂണുകളിലൊക്കെ നാല് ആളുകളെ ബന്ധിക്കപ്പെട്ടതിന് ശേഷം ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടാണ് അവർക്ക് ശിക്ഷ നടപ്പാക്കിയിരുന്നത്. വെള്ളത്തിൽ മുക്കിയാണ് ശിക്ഷ നടപ്പാക്കുന്നത്. അതുപോലെ മുതലകളൊക്കെ ഇതിലേക്ക് തുറന്നു വിടാറുണ്ടെന്നും പറയപ്പെടുന്നു. വാട്ടർ ജയിലിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണപ്പെടുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മളിപ്പോൾ വീഡിയോയിൽ നേരത്തെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കാവേരി നദി. അപ്പോൾ ഇതിൽ നിന്നാണ് ഇതിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നതും അതുപോലെ ഇവിടെ കൊല്ലപ്പെടുന്ന ബ്രിട്ടീഷുകാരെ ഈ വെള്ളത്തിൽ കാവേരി നദിയിലേക്ക് ഒഴുക്കി വിടാറുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ മക്കളുടെ ഫോട്ടോകളാണ് ഈ കാണുന്നതൊക്കെ. സമ്മർ പാലസിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ഗാർഡനാണ് ഈ കാണുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഗാർഡൻ തന്നെയാണ്. അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിരുന്നതാണോ അതോ പിന്നീട് ഉണ്ടാക്കിയതാണോന്നും അറിയില്ല. അതുപോലെ തന്നെ ഇവിടുത്തേക്ക് ഗൈഡിൻ്റെ ഒക്കെ സർവീസ് ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്ത രീതിയിലാണ് ചില കാര്യങ്ങളൊക്കെ അവർ പറയപ്പെടുന്നത്. ആൾക്കാർക്കെതിരെ പോരാടിയ ടൈഗർ ഓഫ് മൈസൂരിൻ്റെ കഥ എത്ര കേട്ടാലും മതി വരാത്ത ഒന്ന് തന്നെയാണ്. അപ്പോൾ വീണ്ടും കാണാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.